ഹലോ, നമസ്കാരം. എല്ലാരും വിഷുവിന്റെ നാട്ടില് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനും വിഷുവിന് ബാംഗ്ലൂരായിരുന്നു, പക്ഷെ നമുക്കിവിടെ വിഷുവും കാര്യമായിട്ടില്ലായിരുന്നു. പിന്നെ നോക്കും കൂടി തുടങ്ങിയല്ലോ, അതിനോട് വിഷുവിന് ആഘോഷിച്ചില്ല. എന്നാലും നമുക്കൊരു സന്തോഷമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അവസ്ഥ ഒരു ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. വിഷുവിനൊരു തുണിയാണെന്ന് തോന്നുന്നു, പക്ഷെ ഒരു അടിപൊളി ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്. ഫ്രം ആർ ജീവാനന്ദൻ, പാറക്കുട്ട് ഹൗസ്, കുത്തംപള്ളി പി ഒ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. തൃശ്ശൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മൂപ്പര് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈറ്റ് കണ്ണുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ പേരിൽ നിന്നാണ് ഈ ഒരു പാർസൽ എത്തിയത്. എനിവേ, ഒരുപാട് നന്ദിയുണ്ട് ജീവാനന്ദന്, കാരണം നമ്മുടെ ഈ ഒരു വിഷു നിങ്ങൾ ഓർത്തതിൽ. പിന്നെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച്, അപ്പം അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഈ ഒരു തുണികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രൊമോഷൻ വേണമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിയുമെങ്കിൽ ആ ഒരു ഇതൊരു വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, അപ്പം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ ഒരു ഇത് പൊട്ടിക്കുകയാണ്, ഓപ്പൺ ചെയ്യണം. ഞാൻ ചെറുതായിട്ടൊന്നും പൊട്ടിക്കുക വെച്ചിരുന്നു, പിന്നെ വിചാരിച്ചു എല്ലാവരും മുന്നിൽ പൊട്ടിച്ച് എടുക്കാം എന്ന് കരുതി. എനിക്ക് തുണികളുടെ ഈ ഞാനങ്ങനെ പണ്ട് കൊടുക്കായിരുന്നു തുണികളൊക്കെ, പക്ഷെ പിന്നെ കുറവായിരുന്നു കൊടുക്കുന്നത്. എന്നാലും കസവിൻ്റെ ആണോ അത് കാണാൻ തന്നെ ഭംഗി കിട്ടോ. ആഹാ, സംഭവം അടിപൊളിയാണല്ലോ അല്ലേ. ഒരു വെറൈറ്റി കളറാണ്, വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ് സംഗതി. നന്നായിട്ടുണ്ടല്ലേ. അപ്പം ജീവാനന്ദന് ഒരുപാട് നന്ദി നമ്മളെ ഓർത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചതിന്. ഈ ഒരു വിഷുവിന് വിഷുവിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല, പേടിക്കട്ടെ. ഞാൻ പെരുന്നാളിന് ഇതെടുത്തിട്ടായിരിക്കും അറിയുക, പെരുന്നാൾ ഡ്രസ്സ് നമ്മൾ കിട്ടിയെന്നല്ല പറയാം, പെരുന്നാളിന് ഈ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ പറ്റിയൊരു ഷർട്ട് കൊടുത്തിട്ടായിരിക്കും ഞാൻ ഇറങ്ങാം. അപ്പം ജീവാനന്ദന്റെ വിഷുക്കോടി നമ്മൾ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സംഗതി അടിപൊളിയായിട്ട് നല്ലൊരു ക്ലോത്താണ്. എനിക്ക് ഈ തുണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊരു ഇൻഫർമേഷനും അറിയില്ല, എന്നാലും ഈ ഒരു ഗിഫ്റ്റ് തന്ന ആൾക്ക് ഒരുപാട് നന്ദി. പിന്നെ എങ്ങനെ ഇതിനെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് അറിയില്ല, പക്ഷെ നല്ല ക്വാളിറ്റിയുടെ സംഭവം. പിന്നെ ജീവാനന്ദനോട് പറഞ്ഞത് ഹോൾസെയിലും റീറ്റെയിലും അവർ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഇൻഫർമേഷനാണ് എൻ്റെ കയ്യിലുള്ളത്. എന്തായാലും ജീവാനന്ദന്റെ ഈ ഒരു ബിസിനസിന്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നമ്പറൊന്ന് ഞാൻ ഈ വീഡിയോന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറെ കാലമായിട്ട് തുണി എടുത്തിട്ട് നിങ്ങളെ ഇനി ഓർപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു തുണി എടുക്കാൻ പറ്റിയത്. കാരണം മോലാളിലെ പോലെ ഇങ്ങനെ മടക്കി കുത്തി, പക്ഷെ ഇത് മടക്കി കുത്തി ഉടനായിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റാൻഡേർഡ് സാധനം. എന്തായാലും ഇപ്പൊ പെരുന്നാളിൽ ഞാൻ എന്ത് എടുക്കുന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. വിഷുവിന് എടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടില്ല, കുറച്ച് ട്രാവലിംഗിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാർസൽ ഇവിടെ എത്തിയെങ്കിലും എനിക്ക് വിഷുവിന് ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ തന്നെ മടക്കി പെരുന്നാൾ എടുക്കാൻ വേണ്ടി മാറ്റിവെക്കും. സോ എന്തായാലും എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ വിഷു അടിപൊളി ആയിരിക്കും വിശ്വസിക്കുന്നു. മറ്റൊന്നും കണ്ടല്ല, കാരണം കൊറോണ ആയിട്ട് ബാംഗ്ലൂരിൽ കേസ് കൂടുതലാണ്, കേരളത്തിലും കേസ് കൂടുതലാണ്, കേസ് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വയ്ക്കുന്നതായിട്ട് എല്ലാവർക്കും അത് അടിപൊളി ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നു. സോ എന്തായാലും നമ്മൾ ഈ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിൽ ഇന്നത്തെ ഒരു ഡേ വളരെ സന്തോഷം കൂടിയതായി. കാരണം എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ആദ്യമായിട്ടുള്ള ഗിഫ്റ്റ് ഇട്ടത് ഇതിന് മുമ്പ് എൻ്റെ ഒരു ഷോപ്പിൽ, നമ്മുടെ ഷോപ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു, അവരെന്തോ ബിസിനസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു അവരുടെ പേര് എന്തായാലും പേര് ഞാൻ മറന്നു, കുറച്ച് കുറേ മുമ്പാണ്, ഒരു 8 മാസം മുമ്പാണ്. അപ്പം അന്ന് വന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് എനിക്കൊരു ജാക്കറ്റ് വെച്ചത് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതുപോലെ തന്നെ തൃശ്ശൂരിന് അടുത്ത ഗിഫ്റ്റ് എത്തി. തൃശ്ശൂരിലെ ഒരുപാട് പേര് നമുക്ക് ബിസിനസ് പരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പം കുറേ കച്ചവടക്കാരുള്ള നാടാണ് തോന്നുന്നു തൃശ്ശൂര്. സോ ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. നിങ്ങൾ എന്തായാലും നമ്മളെ ജീവാനന്ദന് നിങ്ങളെല്ലാവരും ഒന്ന് വിളിച്ചു നോക്കുക. നിങ്ങൾക്ക് തുണിയുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഹോൾസെയിലും റീറ്റെയിലൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. എങ്ങനെയാ ബിസിനസ് ചെയ്ത് നോക്കുക, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും വാട്സ്ആപ്പ് നമ്പറൊക്കെ ഞാൻ ഈ വീഡിയോന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തു.